ഹായ്, എല്ലാവർക്കും പി എസ് സി പിടിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വാസ്കോഡ ഗാമയുടെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചാണ്. പെട്ടെന്ന് പറയും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകളൊന്ന് സ്ട്രെസ് ചെയ്ത് പറയും. അതിനു മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കബ്രാളിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. കബ്രാൾ ഇതുപോലെ കോഴിക്കോട് വന്നു, സാമൂതിരിയെ കണ്ടു. കബ്രാളിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഐറിസ് കോറിയ സാമൂതിരിയുമായി ഒരു ധാരണയിലെത്തി കോഴിക്കോട് ഒരു വ്യാപാരശാല ആരംഭിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ പോർച്ചുഗീസുകാരും അറബികളും തമ്മിലുള്ള നിരന്തരമായ മത്സരത്തെ തുടർന്ന് ഒരുപാട് അറബികളെയൊക്കെ അവർ വധിക്കുകയൊക്കെ ചെയ്തതിൽ അന്ന് അപ്പോൾ ആ സമയത്തെ പ്രധാനപ്പെട്ട വ്യാപാരികളായിരുന്നു അറബികൾ. നാട്ടുകാർ ആരിശം കൊണ്ടിട്ട് പോർച്ചുഗീസുകാരുടെ വ്യാപാരശാല നശിപ്പിക്കുകയും പകുതികളും പോർച്ചുഗീസുകാരെ കൊല്ലുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് കബ്രാൾ കോഴിക്കോട്ട് നിന്നും കൊച്ചിയിലേക്ക് 1500 ക്രിസ്മസ് ദിനത്തിൽ കൊച്ചിയിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. കൊച്ചി രാജാവ് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. കൊല്ലത്തും കണ്ണൂരും ഉള്ള രാജാക്കന്മാരും ഇവർക്ക് വേണ്ടുന്ന ചരക്കുകൾ കൊടുക്കുകയും അത് കയറ്റുമതി ചെയ്യാനുള്ളതും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. കബ്രാളിൻ്റെ മടക്കയാത്രയിൽ കൊല്ലത്തേക്ക് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ പോർച്ചുഗീസിലേക്കുള്ള മടക്കയാത്രയിൽ കണ്ണൂരിൽ അദ്ദേഹം ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന വഴിയിൽ കോഴിക്കോട്ട് വെച്ച് സാമൂതിരിയുടെ നാവികപ്പട അദ്ദേഹത്തെ തടഞ്ഞു വന്നു. വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കബ്രാൾ ഗുരുതരമായിട്ടുള്ള നഷ്ടങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു, കണ്ണൂരിലെത്തിയെന്നും അവിടെ നിന്ന് തിരിച്ച് പോർച്ചുഗലിലേക്ക് പോയി എന്നുമാണ് പറയുന്നത്. അതിനുശേഷം മൂന്നാമത്തെ പര്യവേഷണ സംഘത്തെ ആ സമയത്ത് ഈ കബ്രാൾ ഈ കൊച്ചിയിൽ നിന്ന് ഈ കണ്ണൂർ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് ജാവോഡാനോവയുടെ നേതൃത്വത്തിൽ മൂന്നാമത്തെ പര്യവേഷണ സംഘം ആൾറെഡി പോർച്ചുഗീസിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് തിരിച്ചിരുന്നു. അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി വാസ്കോഡ ഗാമയുടെ രണ്ടാമത്തെ വരവാണ്. അപ്പോൾ ഇവിടുന്ന് കബ്രാൾ തിരിച്ച് പോർച്ചുഗലിൽ ചെന്നപ്പോഴാണ് ഡോം മാനുവൽ രാജാവ് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയുന്നത്. സാമൂതിരിക്ക് പോർച്ചുഗീസുകാരോടുണ്ടായ വിരോധത്തെക്കുറിച്ചും കോഴിക്കോടിൻ്റെ കപ്പൽപ്പടയെ എതിരിടുന്നതിൽ കബ്രാളിനുണ്ടായ പരാജയത്തെക്കുറിച്ചും വിവരം ലഭിക്കിയാൽ ക്ഷുബ്ധനായ ഡോം മാനുവൽ 15 കപ്പലുകളും 800 ആളുകളുമുള്ള മറ്റൊരു സംഘത്തെ വാസ്കോഡ ഗാമയുടെ തന്നെ നേതൃത്വത്തിൽ ഇനി 1502 ഫെബ്രുവരിയിൽ ഇന്ത്യയിലേക്ക് അയച്ചു. വാസ്കോഡ ഗാമയുടെ കപ്പലുകൾ ഇപ്രാവശ്യം അഞ്ചി ദ്വീപിലാണ് അടുത്തത്. അപ്പോൾ 1502 വാസ്കോഡ ഗാമയെ രണ്ടാമതായിട്ട് അയക്കുന്നത്. അപ്പോൾ വാസ്കോഡ ഗാമയെ ആദ്യം അയക്കുന്നത് 1497 പോർച്ചുഗലിൽ നിന്ന് അയക്കുന്നു. അപ്പോൾ അദ്ദേഹം പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നിന്നാണ് അയക്കുന്നത്. 1498 അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ കോഴിക്കോട് കാപ്പാട് കപ്പലിറങ്ങുന്നതെന്നും നമുക്കറിയാം. അപ്പോൾ 1502 വീണ്ടും മാനുവൽ രാജാവ് പോർച്ചുഗീസിൽ നിന്ന് വാസ്കോഡ ഗാമയെ ഇങ്ങോട്ട് അയക്കുന്നു. വാസ്കോഡ ഗാമയുടെ കപ്പലുകൾ ഇപ്രാവശ്യം അഞ്ചി ദ്വീപിലാണ് അടുത്തത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ കോഴിക്കോട് കാപ്പാടാണ് അടുത്തത്. ഇപ്രാവശ്യം അഞ്ചി ദ്വീപിലാണ് അടുത്തത്. എന്നിട്ട് ഇന്ത്യൻ സമുദ്രത്തിൽ അവരുടെ കണ്ണിൽപ്പെട്ട എല്ലാ അറബിക്കപ്പലുകളെയും പിടിച്ചെടുക്കാൻ തുടങ്ങി. വാസ്കോഡ ഗാമ കണ്ണൂർ സന്ദർശിച്ചപ്പോൾ കോലത്തിരി അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചു. കൊച്ചിയിലെ വിലയ്ക്ക് കുരുമുളകും മറ്റ് ചരക്കുകളും കണ്ണൂർ തുറമുഖത്ത് പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. അപ്പോൾ കൊച്ചിയിൽ എന്ത് വിലയുണ്ടോ ആ വിലയ്ക്ക് കുരുമുളകും മറ്റ് ചരക്കുകളൊക്കെ കണ്ണൂർ തുറമുഖത്തും പോർച്ചുഗീസുകാർക്ക് വിറ്റുകൊള്ളാമെന്ന് കോലത്തിരി സമ്മതിക്കുകയുണ്ടായി. അനന്തരം വാസ്കോഡ ഗാമ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം സാമൂതിരിയെ സന്ദർശിച്ച് കോഴിക്കോട്ട് നഗരത്തിൽ നിന്ന് എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും സാമൂതിരി അത് നിരസിച്ചു. തുടർന്നും ബ്രിട്ടീഷ് പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമിക്കുകയുണ്ടായി. തുറമുഖത്ത് കിടന്നിരുന്ന അരിക്കപ്പലുകൾ അവർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരുടെ കൈയും കാതും മൂക്കും ഛേദിച്ച് അവരുടെ മൃഗീയമായി പെരുമാറുകയും ചെയ്തു. അപ്പോൾ കോലത്തിരി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഇതുപോലെ കുരുമുളകും മറ്റ് ചരക്കുകളും എല്ലാം കൊച്ചിയിലെ രാജാവ് കൊടുക്കുന്ന അതേ വിലയ്ക്ക് തന്നെ കൊടുക്കാമെന്നുള്ളതും സമ്മതിക്കുകയൊക്കെ ചെയ്തു. അനന്തരം വാസ്കോഡ ഗാമ നമ്മുടെ കോഴിക്കോടുള്ള സാമൂതിരിയെ സന്ദർശിക്കുകയും സാമൂതിരിയോട് എല്ലാ മുസ്ലിങ്ങളെയും കോഴിക്കോടുള്ള എല്ലാ മുസ്ലിങ്ങളെയും പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അറബികളും ഒക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്. മുസ്ലിങ്ങളാണ് പ്രധാനമായിട്ടും വാസ്കോ പോർച്ചുഗീസുകാരെ വ്യാപാരശാല കബ്രാളിൻ്റെ സമയത്ത് വ്യാപാരശാല തകർക്കുകയും ഒക്കെ ചെയ്തത് അറബികളും. അപ്പോൾ സ്വാഭാവികമായും സാമൂതിരി അത് നിരസിച്ചു. പറഞ്ഞേക്കണമെന്ന് ആവശ്യപ്പെട്ട സാമൂതിരി നിരസിച്ചു. തുടർന്ന് പോർച്ചുഗീസുകാർ കോഴിക്കോട് നഗരം ആക്രമിക്കുകയുണ്ടായി. തുറമുഖത്ത് കിടന്ന അരിക്കപ്പലുകൾ അവർ പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരുടെ കൈയും കാതും മൂക്കും ഛേദിച്ച് അവരുടെ മൃഗീയമായി പെരുമാറുകയും ചെയ്തു. അതിനുശേഷം വാസ്കോഡ ഗാമ കൊച്ചിയിലേക്ക് പോന്നു. അദ്ദേഹം ഒരു പൊന്നിൻ കിരീടം ഉൾപ്പെടെ വളരെ വിലപ്പെട്ട പാരിതോഷികം നൽകി കൊച്ചി രാജാവിനെ പ്രീണിപ്പിക്കുകയും രാജാവിന് അപമാനകരമായ ഒരു ഉടമ്പടിയിൽ അദ്ദേഹത്തോട് ഒപ്പുവയ്ക്കുകയും ചെയ്തു. അപമാനമാണ്. അപമാനം മീൻസ് രാജാവിന് എന്തുവാ
അഭിമാനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഉടമ്പടിയിൽ അദ്ദേഹത്തെ കൊണ്ട് ഒപ്പുവയ്പ്പിക്കുകയും ചെയ്തു. കൊച്ചിയിലുണ്ടാകുന്ന കുരുമുളകും ഏലവും മറ്റു ചരക്കുകളും പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് പൊതുജനങ്ങൾ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളണമെന്നായിരുന്നു ഉടമ്പടിയിലെ വ്യവസ്ഥ. അപ്പം അങ്ങനെ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു. കൊച്ചിയിൽ ഉണ്ടാകുന്ന കുരുമുളകും ഏലവും മറ്റ് ചരക്കുകളും എല്ലാം പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവും നിശ്ചയിക്കുന്ന വിലയ്ക്ക് ഈ നാട്ടുകാർ പോർച്ചുഗീസുകാർക്ക് കൊടുത്തുകൊള്ളണമെന്നായിരുന്നു ഉടമ്പടിയിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. കൊച്ചിയിൽ പോർച്ചുഗീസുകാർക്ക് ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യാപാരശാലകളും സൈന്യ സങ്കേതങ്ങളും സ്ഥാപിക്കാനുള്ള നിരുപാധികമായ അവകാശവും ഈ ഉടമ്പടി മൂലം അവർക്ക് കിട്ടി. കൊച്ചിയിൽ എവിടെ വേണമെങ്കിലും അവർക്ക് വ്യാപാരശാലകളും സൈന്യ സങ്കേതങ്ങളും സ്ഥാപിക്കാനുള്ള അവകാശം ഈ ഉടമ്പടിയിൽ അവർക്ക് കിട്ടി. വാസ്കോഡ ഗാമ കൊച്ചിയിൽ താമസിക്കുന്ന കാലത്ത് കൊല്ലത്തു നിന്ന് വീണ്ടും ക്ഷണമുണ്ടായി. കൊച്ചി രാജാവിൻ്റെ അംഗീകാരത്തോടെ വാസ്കോഡ ഗാമ ആ ക്ഷണം സ്വീകരിച്ചു. രണ്ട് പോർച്ചുഗീസ് കപ്പലുകൾ കൊല്ലത്തെത്തി. കുരുമുളകും നിറച്ച് കൊച്ചിയിലേക്ക് പോന്നു. രണ്ട് പോർച്ചുഗീസ് കപ്പലുകൾ കൊല്ലത്തെത്തി, കുരുമുളകും നിറച്ച് കൊച്ചിയിലേക്ക് പോന്നു. ഇതിനിടയ്ക്ക് കൊച്ചിയും കോഴിക്കോടും തമ്മിൽ ഒരു വലിയ സായുധ സംഘട്ടത്തിലേക്കുള്ള കളമൊരുങ്ങിക്കഴിഞ്ഞു. വാസ്കോഡ ഗാമ താൻ ശേഖരിച്ച ഭീമമായ ചരക്കുമായി തിടുക്കത്തിൽ കൊച്ചി വിട്ടു. സാമുദ്രിക്കെതിരെ സഹായത്തിനു വേണ്ടിയുള്ള കൊച്ചി രാജാവിൻ്റെ അഭ്യർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയില്ല. മടക്കയാത്രയിൽ വാസ്കോഡ ഗാമയ്ക്ക് സാമൂതിരിയുടെ നാവിക സൈന്യത്തെ നേരിടേണ്ടി വന്നു. പക്ഷേ പറയത്തക്ക നാശമൊന്നും സംഭവിക്കാതെ അദ്ദേഹം കപ്പൽ ഓടിച്ചു പോയി. അപ്പം കോഴിക്കോട് പോയി സാമൂതിരിയുമായിട്ട് ഇതുപോലെ ഒരു അവിടുത്തെ മുസ്ലിങ്ങളെല്ലാം പറഞ്ഞേക്കണമെന്ന് പറഞ്ഞപ്പോൾ സാമൂതിരി സമ്മതിച്ചില്ല. അതിനെ തുടർന്ന് അവിടെ തുറമുഖത്തുണ്ടായിരുന്ന അരിക്കപ്പലുകളെല്ലാം പിടിച്ചെടുക്കുകയും കപ്പൽ ജോലിക്കാരെല്ലാം കണ്ണും കാതും മൂക്കും എല്ലാം ഛേദിക്കുകയും മൃഗീയമായി നേരിടുകയൊക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വന്നപ്പോൾ കൊച്ചി രാജാവ് ഇതുപോലെ ചരക്കുകളും കുരുമുളകും ഏലവും മറ്റ് ചരക്കുകളും എല്ലാം കൊച്ചി പോർച്ചുഗീസ് കപ്പിത്താനും കൊച്ചി രാജാവൻ പറയുന്ന വിലയ്ക്ക് നാട്ടുകാർ പോർച്ചുഗീസുകാർക്ക് കൊടുക്കണമെന്നുള്ള ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നു. ശേഷം കൊല്ലത്തുനിന്ന് രാജാവിൻ്റെ ക്ഷണം എന്നതിന് തുടർന്ന് രണ്ട് കപ്പലുകൾ കൊല്ലത്തേക്ക് അയക്കുകയും കൊല്ലത്തു നിന്നുള്ള ചരക്ക് സാധനങ്ങളെല്ലാം അത് കയറ്റി അയക്കുകയും ചെയ്തു. ഈ സമയത്ത് കൊച്ചിയും കോഴിക്കോടും തമ്മിൽ ഒരു വലിയ സായുധ സംഘടനത്തിലുള്ള എല്ലാ കളവും ഒരുങ്ങി കഴിഞ്ഞിരുന്നു. വാസ്കോഡ ഗാമ താൻ ശേഖരിച്ച ഭീമമായ ചരക്കുമായി തിടുക്കത്തിൽ കൊച്ചി വിട്ടു. സാമൂതിരിക്കെതിരെ സഹായത്തിന് വേണ്ടിയുള്ള കൊച്ചി രാജാവിൻ്റെ അഭ്യർത്ഥനകൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റിയില്ല. സാമൂതിരി കോഴിക്കോട് സാമൂതിരി കൊച്ചിക്കെതിരെ ഒരു സൈനിക നീക്കത്തിനുള്ള ഇതിലായിരുന്നു. ഇപ്പോൾ കൊച്ചി രാജാവിൻ്റെ സാമൂതിരിക്കെതിരെ സഹായത്തിന് വേണ്ടിയുള്ള കൊച്ചി രാജാവിൻ്റെ അഭ്യർത്ഥനകൾ വാസ്കോഡ ഗാമയുടെ മനസ്സ് മാറ്റിയില്ല. മടക്കയാത്രയിൽ വാസ്കോഡ ഗാമയ്ക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഉള്ള ചരക്കുമായിട്ട് പോയാൽ മതിയായിരുന്നു. വാസ്കോഡ ഗാമയ്ക്ക് സാമൂതിരിയുടെ നാവിക സൈന്യത്തെ നേരിടേണ്ടി വന്നു. പക്ഷേ പറയത്തക്ക നാശമൊന്നും സംഭവിക്കാതെ അദ്ദേഹം കപ്പൽ ഓടിച്ചു പോയി എന്നാണ് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ കോഴിക്കോടും കൊച്ചിയും തമ്മിലുണ്ടായ യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് കാണാൻ കഴിയും. താങ്ക് യു.